മെമ്പറെ, ഞാനിത് ബോർഡറിലാന്നല്ലേ. ഇവല് വിടുന്നില്ലപ്പാ. ഇവല് റോട്ടുമെല്ലാം ഫുള്ള് മണ്ണലിട്ട് നോക്കിയേ. നിങ്ങൾ കാര്യമായിട്ട് ആരെങ്കിലും വിളിച്ചു പറയണേ. നോക്കി, പേഷ്യന്റ് കുറച്ച് സീരിയസ് ആണെട്ടാ. എന്തെങ്കിലും പറഞ്ഞ് ട്രിപ്പ് ഉണ്ടാക്കി പൈസ വാങ്ങാൻ ഇത് ടാക്സി ഒന്നല്ലല്ലോ സാർ. നമ്മളെ വണ്ടിയിൽ ഒരാളെ കയറ്റിട്ട് നമ്മളയാളെ കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഇറക്കുന്നവർ അത് നമ്മളൊരു ഫാമിലി മെമ്പറിനെ പോലെ നമ്മള് കാണുന്നത് സാർ. ഓലിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മക്ക് എന്തെങ്കിലും പറ്റിയ പോലെ തന്നെ സാർ നമുക്ക് തോന്നും. അപ്പോ ഓല് ആരെങ്കിലും ആയിക്കോട്ടെ, ഏത് നാട്ടുകാരനായാലും ബാസക്കാരനായാലും ജാതി മതം ഒന്നും നമ്മൾ നോക്കില്ല സാർ. കറക്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത് കൊടുക്കാന്ന്. ഒരു മിനിറ്റ് സാർ. ഹലോ, നടക്കുമല്ലോ അല്ലേ. ഇനി എന്താക്കാനാളെ, ദൈവം നോക്കിക്കോട്ടെ സാറെ. വരുന്നു സാറേ. ഈ റോട്ട് മുന്നിട്ട് മണ്ണുങ്ങളെ മനസ്സിന്റെ മുകളിൽ ഇടരുതേ. ഏനോ അത് ഞാൻ കന്നഡ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഉപയോഗിക്കുന്ന പെർഫ്യൂം മാറ്റി ഉപയോഗിച്ചൂടെ, വേറെ ഏതെങ്കിലും? ഇതൊരു സുഖമില്ല. 1500 അല്ലേ മുനെ ഗൗതമേ. ചേട്ടന്റെ പേഴ്സ്, ചേട്ടന്റെ പേഴ്സ്. My wife hit with the bottle. Oh my god. Yeah, when I saw his blood and ponnale appo thana yan talarangi nalathu nu pinna valla vidare. Actually she is a psychic. Enne manasilayo athanu njan idu engane engale evide vache ku manasilayillalo. Enne manasilayilla illa muttathu mulla aluppu vetti kalni endu venam iragi vaada. യാത്ര അയക്കാൻ വന്നായിരിക്കും. അല്ല, നിന്നെ യാത്ര അയക്കാൻ അങ്ങ് മുകളിലോട്ട്. അവന്മാർക്ക് എത്ര രൂപ കൊടുത്തു? ആർക്ക്? നിന്റെ ഗൂർഖാളിയന്മാർക്ക്. കുട്ടിമാമനും ഡോൾമ അമ്മായി അമ്മായിയുടെ അനിയത്തി ഉക്രയുടെ കല്യാണം ഉറപ്പിക്കാൻ പോക്കറക്കി പോയിരിക്കുക. കർത്താവ്, ക്രിയ, കർമ്മം. ഞാൻ അവനോട് ഒരു ചോദ്യം ചോദിച്ചു. ശശിക്ക് ഒരു ആപ്പിള് കിട്ടി, പക്ഷെ ശശി അത് കഴിച്ചില്ല. അപ്പൊ ശശി ആരായി? ശശി കിഴങ്ങ്. വെറുതെ വെച്ചോണ്ടെ കാര്യമൊന്നുമില്ല. ഓ, അവിടെ ശശി അല്ലേ കർത്താവ്? യേശു അല്ലേ കർത്താവ്? അല്ല, നീ വിക്കറ്റ് കീപ്പർ അല്ലേ? നിനക്ക് ചാടി പിടിക്കാൻ പാടില്ലായിരുന്നു വൈഡ് പോയത്? പിന്നെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൂടെ പോണ പോള് ചാടി പിടിക്കാൻ ഞാൻ ആര്? ഡിങ്കനാ. നിങ്ങ എഴുതി വെച്ചോ, അങ്ങനെ ലോകോട് അയപ്പാണ്. നിനക്ക് കണ്ണു കടിയാണ് ഏസ. ആടാ മെന്നലടിച്ചാ കീർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവസാനം അഞ്ചത്തോട്ട് ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കൊറേ നേരായി കുഞ്ഞ് കൊച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? നാട്ടുകാർക്ക് അയക്കാൻ ഷാപ്പിലിനി വല്ല ബാക്കിണ്ടാവോ? നീ പുതിയ കല്ലറ വാങ്ങി നേട്ടല്ലോ. ഉവ്വ്, അതിനിപ്പോ എന്തേ വിശേഷം അറിയാൻ വന്നേ രണ്ടാളും? ആൾറെഡി മറിയേ, എനിക്കൊരു പിടുത്തം കിട്ടണല്ലോ. ഇനിയിപ്പോ ഇവിടെ ആരും മരിക്കാൻ? അനി ഞാനില്ലടാ ഇവിടെ. മറിയേ. അതെടാ, ഞാൻ തങ്കി ആദ്യേട്ടന്റെ വീട്ടിൽ വന്നല്ലേ. അതുകൊണ്ട് അമ്മിച്ചേ രണ്ട് കട്ടകാപ്പിയുടെ എന്ന് പറയാന്ന് വെച്ചാ അമ്മിച്ചി ഇവിടെ ഇല്ല, മണ്ണി നോക്കാൻ പോയിക്കാ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി രണ്ട് ചായ ഇടാന്ന് വെച്ചാൽ ചായപ്പൊടി ഇവിടെ ഇല്ല. മോക്കട്ടങ്ങനെ പിടിക്കോ സാറോ. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഈ എ സി അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ ചുച്ച് നമ്മൾ എവിടെ വെക്കും? എ സി അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ ചുച്ച് നമ്മൾ എവിടെ വെക്കും? ൂടെയും ചൂടി ഇരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്, വേദന ഉണ്ടോ? നല്ല സുഖമുണ്ട്. വാതിന്റെ ഇടയിൽ വിരല് പെട്ട നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? അല്ലടി, എന്ത് കണ്ടിട്ട് ഫാത്തിമോട് ഇഷ്ടാന്ന് പറഞ്ഞത്? അവരൊക്കെ വലിയ ടീമാണ്. അയ്യോ, അവനക്ക് എന്താ പണി? That's none of your business. ആ, നല്ല കാര്യായി. മണ്ണെണ്ണ ബിസിനസ് കൊണ്ട് നടക്കണ അണക്കൊന്നും കെട്ടിച്ചേരില്ല. അവരേ സ്വർണക്കടയും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉള്ളവരാ. ലാത്തി ചാർജ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതാ ഇപ്പൊ കൊണ്ടു. വിചാരിക്കുന്ന പോലെയൊന്നല്ല, ഭയങ്കര വേദനയോ.
കണ്ണിന്ന് പൊന്നീച്ച് പറക്കും. ജോസൈറ്റിന്റെ ഈ പുളുപടി കുറേശ് ഇവനും പഠിക്കുന്നുണ്ട് കേട്ടോ. ചില നേരത്തെ ഇവന്റെ വിടല് കേട്ടാണ്ടല്ലോ. ഇന്നലെ തന്നെ ഇവനൊരു ആമയെ കണ്ടു ഉത്ര. എടാ ആമ എത്ര ഉണ്ടായിരുന്നു? ശരിക്ക് ആമ എത്ര ഉണ്ടായിരുന്നു? ഒരു സംശയം ചോദിച്ചോട്ടെ, നാടൻ പാട്ടിന് പോകുന്ന ആളാണോ? അതെന്താ അങ്ങനെ ചോദിച്ചു? അല്ല, തലയില് മുടി കണ്ട് ചോദിച്ചു പോയതാ. തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം. നരസിംഹമ്മ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതമാണോ? ആ മാട്രിമോണി അല്ലേ, ഞാൻ നിങ്ങളുടെ പഴയ ഒരു കസ്റ്റമർ ആയിരുന്നേ. നിങ്ങളുടെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഒന്നുമില്ല. ഈ സാധനത്തിന് എങ്ങനെയൊന്ന് ഒഴിവാക്കി തരുമോ? പൈസ വേണേ അങ്ങോട്ട് തരാം. ദാസൻ ഊണങ്ങനെ സാധാരണ പല കാക്കയോ പൂച്ചയോ അടിച്ചുകൊണ്ട് ചുട്ടിരുന്നു. പിന്നെ ഈ ഉടുമ്പുണ്ടല്ലോ, അതിന്റെ ചോര കുടിക്കും. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ച് അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് രണ്ടു വയൽ ചോടണം, എന്നാലും ദഹിക്കും. ഒരു പ്രത്യേക ജീവിതം അല്ലേ. ബോസ്, നമ്മള് രക്ഷപ്പെട്ടു. കാലി ഹമാര പുലിമടയിൽ കാലി പേഴ്സ് ബടാ മാലിക് ഓർ ഗരിബ് ആദ്മി കോനെ തും മേമേക്ക് ദരിദ്രവാസ്യം ആത്മി ഹൂം കൃപയാക്കരെ ദർവാസ മേം കിനാരേ ഹേ എന്നൊന്ന് പുറത്തു വിടണം. വീണ്ടും മലയാളിയോ? എടി നീ അവനായിട്ട് ബ്രേക്കപ്പ് ആയോ? വാ തുറന്ന നോണേ പറയുള്ളൂ. എപ്പ വിളിച്ചാലും ഫോൺ ബിസി. ഒരു അഞ്ചു മിനിറ്റ് ഒന്നും സംസാരിക്കാൻ സമയമല്ല. ഇങ്ങനെയുള്ളവരാ നമുക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടോ? ഇല്ല. ആ അതുകൊണ്ട് അവനെന്നെ ടേച്ചും പോയി. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. ഇന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. ഡോ ജ്യേഷ്ഠ, അച്ഛനും അമ്മ എന്താ സംസാരിക്കുന്നറിയാവോ? എന്ത്? തന്നെ കെട്ടിക്കുന്നതിനെ പറ്റിയാ. എന്തോ പറയുന്നത്? അച്ഛൻ പറയാ, ചേട്ടനെ കെട്ടിക്കാൻ പ്രായമായി, എന്നിട്ട് ചേട്ടൻ ഇപ്പോഴും മാങ്ങിയും ചപ്പി നടക്കുവാ. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. കൺട്രിമാൻ, അയ്യേ, ഒരു അച്ഛനാണ് പറഞ്ഞത്. ഈ വായുണ്ടല്ല അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടൂ ബാഡ്, ടൂ ബാഡ് കൺട്രി പീപ്പിൾ. ഹഷ്. അയ്യോ, ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ, വീട്ടിൽ പോയി വല്ലതും കഴിക്കാൻ നോക്കടാ. ഇതിലേക്ക് നോക്കിട്ടെന്താ ഇത്ര വലിയ അർത്ഥം എന്ന് പറഞ്ഞ? ഇതെങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് വായി കുത്തിക്കേണ്ട സാധനമല്ല. സമയവും താല്പര്യം ഉള്ളവരോട് വന്ന് ഇത് കണ്ട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ തന്നെ പോലെ സമയം കളയാൻ ബുദ്ധിജീവി ചെയ്യാനും വേണ്ടി വരുന്നവർക്കുള്ള സ്ഥലമല്ല. എന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് വന്നുകൂടാന്ന് പുറത്തുനിന്ന് എഴുതി വെച്ചുകൂടായിരുന്നു. അതിന് പ്രത്യേകിച്ച് എഴുതിക്കേണ്ട കാര്യമുണ്ട്, കണ്ടാ മനസ്സിലാക്കണം. മിനിമം സെൻസറോട് പറ്റിയ സ്ഥലമാണ്. അല്ല, താൻ തന്നെ വെറുതെ ഇങ്ങനെ ഷോ ഇറക്കുന്നത്. അവിടെ ഫുള്ള് പ്രശ്നമാണ്, ഇങ്ങോട്ട് വഴി കാണിച്ചാലും. എന്താ നീ തട്ടിക്കൂട്ടാന്ന് പറഞ്ഞതിൽ എന്തൊക്കെയാണല്ലോ നോക്കി വന്നേ.